സാക്ഷാൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കും ആരാണ് തൃശൂർ എടുക്കാൻ വരുന്നത് യുഡിഎഫും എൽഡിഎഫും ഭയപ്പെടുന്ന രീതിയിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീണ്ടും ഭാരതത്തിന്റെ ഭരണം നരേന്ദ്രമോദിയുടെ കൈകളിൽ എത്തും എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്ന ആകാംക്ഷ ഒടുവിൽ അവസാനിക്കുകയാണ് നമസ്കാരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏവരും ഉറ്റുനോക്കിയിരുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക എങ്ങനെയായിരിക്കും ബിജെപിയുടെ ഏതെല്ലാം നേതാക്കളാണ് ഏതെല്ലാം മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു അതൊരു സർപ്രൈസായി നിലനിൽക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് നമ്മൾ മനസ്സിൽ കരുതിയ അല്ലെങ്കിൽ ഏവരും മനസ്സിൽ വിചാരിച്ചിരുന്ന പോലെ തന്നെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുകയാണ് പ്രധാനമായും നമ്മൾ എ ക്ലാസ് മണ്ഡലം എന്ന രീതിയിൽ തിരിഞ്ഞു വെച്ചിരുന്നതും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം തൃശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ആരായിരിക്കും തൃശ്ശൂരിൽ ഏതാണ്ട് സുരേഷ് ഗോപിയുടെ അടക്കം പേരുകൾ അതോടൊപ്പം തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ നിർമ്മല സീതാരാമൻ സാക്ഷാൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നതടക്കമുള്ള വാർത്തകൾ ആ സമയത്ത് വന്നിരുന്നു അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് കേട്ടിരുന്നു കുമ്മനം രാജശേഖരൻ്റെ പേര് കേട്ടിരുന്നു അത്തരത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ കേരളത്തിലെ 20 സീറ്റുകളിൽ എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്ന ആകാംക്ഷ ഒടുവിൽ അവസാനിക്കുകയാണ് ആകാംക്ഷ ഒടുവിൽ അവസാനിക്കുമ്പോൾ ആ പ്രതീക്ഷകൾ ചിലപ്പോൾ യുഡിഎഫിനും എൽഡിഎഫിനും വിഷമമാകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ യുഡിഎഫും എൽഡിഎഫും ഭയപ്പെടുന്ന രീതിയിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് 20-ൽ 12 ഇടങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ ബിജെപി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു തൃശ്ശൂർ ആകട്ടെ തിരുവനന്തപുരമാകട്ടെ കാസർഗോഡാകട്ടെ പാലക്കാടാകട്ടെ പത്തനംതിട്ട മലപ്പുറം പൊന്നാനി അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് സ്ഥാനാർത്ഥികളുടെ രൂപമായിരിക്കുന്നു ഇപ്പോൾ 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ രൂപം എത്തിയിരിക്കുകയാണ് ഇനി സർപ്രൈസുകളൊന്നും മുൻപിലേക്കില്ല വിജയം ഉറപ്പിക്കുക പരമാവധി വോട്ട് നേടുക നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന പോലെ 2 അക്കത്തിലേക്ക് വിജയിച്ച് വരും എന്നാണ് നരേന്ദ്രമോദി അന്ന് പ്രഖ്യാപിച്ചത് അത് പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരവും മാറ്റിങ്ങലും ആലപ്പുഴയും ഒക്കെ അവർ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി നൽകിയ ലിസ്റ്റിൽ അത് തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായും ബി ജെ പിയുടെ കോർ കമ്മിറ്റി കേന്ദ്ര കോർ കമ്മിറ്റി അടക്കമുള്ളവർ അല്ലെങ്കിൽ അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ളവരൊക്കെയാണ് ഇത് തീരുമാനിക്കേണ്ടത് അത്തരത്തിൽ പത്തനംതിട്ടയിൽ പല പേരുകളും പി സി ജോർജിൻ്റെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു ഷോൺ ജോർജിൻ്റെ പേരുകൾ കേട്ടിരുന്നു അങ്ങനെ അനിൽ ആന്റണിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു അങ്ങനെ ഉയർന്നു കേട്ട പേരുകളും ഊഹാപോഹങ്ങൾക്കുമൊക്കെ സമാപനമായിരിക്കുന്നു ആ 12 സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് കാസർഗോഡ് നിന്നും എം എൽ അശ്വിനി മത്സരിക്കും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നു കോഴിക്കോട് നമുക്കറിയാം ബി ജെ പിയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് കോഴിക്കോട്ടെ ആ നേതാവ് അവിടെ എത്തുമ്പോൾ മലബാറിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള എം ടി രമേശ് കോഴിക്കോട് മത്സരിക്കുന്നു പാലക്കാട് പ്രതീക്ഷിച്ചതിനായിരുന്നു സി കൃഷ്ണകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് പാലക്കാട് തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് സി കൃഷ്ണകുമാർ ആണ് പാലക്കാട് മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നതിലുപരി നിരവധി തവണ സംസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷയായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത് പത്തനംതിട്ടയിൽ ഏവരും ഉറ്റുനോക്കിയിരുന്ന ഒരു മണ്ഡലം പത്തനംതിട്ടയിൽ ഏവരും ഉറ്റുനോക്കിയിരുന്നു അവിടെ പി സി ജോർജ് ആകാം മകൻ ഷോൺ ജോർജ് ആകാം അനിൽ കെ ആന്റണി ആകാം അങ്ങനെ പല പേരുകൾ വന്നിരുന്നു എന്നാൽ അവിടെ മത്സരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയുമൊക്കെ ആയിരുന്ന എ കെ ആന്റണിയുടെ മകൻ കൂടിയായിരുന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണിയാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് അതോടൊപ്പം വടകരയിൽ പ്രഫുൽ കൃഷ്ണ മത്സരിക്കും പ്രധാനപ്പെട്ട ബി ജെ പിയുടെ യുവ നേതാവാണ് യുവമോർച്ചയുടെയൊക്കെ നേതാവായി വന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തി ഇപ്പോൾ ഏതാണ്ട് നമുക്കറിയാം പ്രഫുൽ കൃഷ്ണ മുൻപ് നടത്തിയ സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചുകളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായ എൽ ഡി എഫ് സർക്കാരിനെതിരെ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമായി മാധ്യമങ്ങൾക്കിടയിൽ ഇടം നേടിയ പ്രഫുൽ കൃഷ്ണയാണ് വടകരയിൽ മത്സരിക്കുന്നത് അതോടൊപ്പം മലപ്പുറത്ത് വരുന്നത് ഡോക്ടർ അബ്ദുൽ സലാമാണ് മലപ്പുറത്ത് മത്സരിക്കുന്നത് പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യൻ കണ്ണൂരിൽ നിന്നും സി രഘുനാഥും മത്സരിക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ഏവരും ഉറ്റുനോക്കുന്നത് ആരാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്
ആരാണ് തൃശ്ശൂർ എടുക്കാൻ വരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. തിരുവനന്തപുരവും തൃശ്ശൂരും ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഈ രണ്ട് മണ്ഡലങ്ങൾ അത് ആരായിരിക്കുമെന്ന ചോദ്യവും ആ ഒരു ആകാംക്ഷയും നിലനിൽക്കുകയാണ്. ആ സർപ്രൈസുകൾക്കൊക്കെ തന്നെ വിരാമമാകുന്നു. ഇതാ ഞങ്ങൾ ബി ജെ പി ഇറക്കുന്നു അവിടെ അവിടെ ആ ജനങ്ങൾ ആ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവർക്ക് വേണ്ട ആ സ്ഥാനാർത്ഥികളെ രീതിയിലേക്ക് വരുന്നു തൃശ്ശൂർ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പല വ്യാഖ്യാനങ്ങളും പല ഊഹാപോഹങ്ങളും ഒക്കെ വന്നിരുന്നുവെങ്കിലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ തൃശ്ശൂർ എടുക്കാൻ വേണ്ടി എത്തുന്നു. അത് നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അവിടെ തൃശ്ശൂരിൽ നടന്ന ഒരു യോഗത്തിൽ അമിത്ഷായും പ്രധാനമന്ത്രിയും ഒക്കെ ഉള്ള ഒരു യോഗത്തിൽ തന്നെ അദ്ദേഹം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തൻ്റെ സ്ഥാനാർത്ഥിത്വം ഇത്തവണയെങ്കിലും എനിക്ക് തൃശ്ശൂർ തരണം, അല്ലെങ്കിൽ ഈ തൃശ്ശൂരോ കണ്ണൂരോ എവിടെ വേണമെങ്കിലും ഞാൻ എടുക്കാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി വരെ പങ്കെടുക്കുന്ന അമിത്ഷാ പങ്കെടുക്കുന്ന പരിപാടിയിൽ പോലും തൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചതാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് അത്രത്തോളം ഉറപ്പായിരുന്നു ബി ജെ പി തന്നെ അവിടെ തന്നെ നിയോഗിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ താൻ ജനവിധി തേടും. അത് ഉറപ്പായിരിക്കുന്നു. തൃശ്ശൂരിൽ എന്തായാലും സുരേഷ് ഗോപി തന്നെയാണ്. ഇനി അറിയേണ്ടത് തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള 12 മണ്ഡലങ്ങളിൽ ഇനി ശേഷിക്കുന്നത് തിരുവനന്തപുരമാണ്. ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. സാക്ഷാൽ നിർമ്മലാ സീതാരാമൻ, നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ പേരുകൾ തിരുവനന്തപുരത്ത് ഉയർന്നു കേട്ടിരുന്നതാണ്. അതോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരൻ്റെ പേര് കേട്ടിരുന്നു. ആറ്റിങ്ങൽ അതോടൊപ്പം തന്നെ ഉണ്ട്. തിരുവനന്തപുരം കൂടാതെ ആറ്റിങ്ങൽ കൂടിയുണ്ട്. ആറ്റിങ്ങലും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് ഇവരുടെ പേരുകളെല്ലാം തള്ളിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി കൂടിയായ രാജ്യസഭാ അംഗമായ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ചില കഴിഞ്ഞ ദിവസം ചിലയിടങ്ങളിൽ പോസ്റ്ററുകളൊക്കെ പ്രചരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ കർണാടകയിലേക്കോ മറ്റോ മാറ്റുമായിരിക്കും, പകരം അവിടെ കുമ്മനം രാജശേഖരനായിരിക്കും മത്സരിക്കുക. മുൻ മിസോറാം ഗവർണർ കൂടിയായ കുമ്മനമായിരിക്കും മത്സരിക്കുക എന്ന ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് ഇപ്പോൾ ബി ജെ പി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആറ്റിങ്ങലിലേക്ക് പോവുകയാണെങ്കിൽ ആറ്റിങ്ങലും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഗോവ ഗവർണറായ പി എസ് ശ്രീധരൻ പിള്ളയുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. അത്തരത്തിൽ ചില പേരുകൾ, പല പേരുകൾ ഈ ഇതിനിടയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അവസാനം എന്നോണം ഇപ്പോൾ കേന്ദ്രം അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി, ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എൻ ഡി എയുടെ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആറ്റിങ്ങലിൽ വി മുരളീധരൻ തന്നെ, കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ തന്നെ മത്സരിക്കും. നിലവിൽ അദ്ദേഹം രാജ്യസഭാ അംഗമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയായി പ്രവർത്തിച്ചു വരുന്നു. അതുകൊണ്ട് ആറ്റിങ്ങലിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം വിജയിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഉറപ്പ്. കാരണം ഈ ടേമിൽ ഏതാണ്ട് വി മുരളീധരൻ അടക്കമുള്ളവരുടെ രാജ്യസഭയിലെ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചേ മതിയാവും. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിലെ മത്സരിക്കാനുള്ള കാര്യം, അതായത് ആ ഒരു ചുമതല അദ്ദേഹത്തെ ഇപ്പോൾ എന്തായാലും ബി ജെ പി കേന്ദ്ര നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നു. അത്തരത്തിൽ ആറ്റിങ്ങലിൽ വി മുരളീധരൻ തന്നെ മത്സരിക്കുന്നു. അത്തരത്തിൽ 12 മണ്ഡലങ്ങൾ, കേരളത്തിലെ 12 മണ്ഡലങ്ങളിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലേക്ക് പോവുകയാണെങ്കിൽ നരേന്ദ്രമോദി മത്സരിക്കുന്നത് വാരണാസിയിൽ തന്നെയാണ്. ആ വാരണാസിയിൽ 3 തവണയാണ് നരേന്ദ്രമോദി അവിടെ നിന്നും ജനവിധി തേടുന്നത്. അതുകൊണ്ട് 3 തവണയും വിജയിച്ച് പ്രധാനമന്ത്രിയാകുമെന്നുമുള്ള ഉറപ്പ് ബി ജെ പിക്ക് സ്വാഭാവികമായുണ്ട്. അതോടൊപ്പം കേന്ദ്രമന്ത്രി, കേന്ദ്ര ആഭ്യന്തര മന്ത്രി കൂടിയായ അമിത്ഷാ മത്സരിക്കുന്നത് ഗാന്ധിനഗറിലാണ്. അമിത്ഷാ, നരേന്ദ്രമോദി അടക്കമുള്ള പ്രധാനപ്പെട്ട പല നേതാക്കളുടെ പേരുകളും ഇന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ 195 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പേരുവിവരങ്ങൾ പുറത്തു വരുമ്പോൾ വിജയ പ്രതീക്ഷ തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി കാണുന്നത്. ഇനിയിപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കളും അതോടൊപ്പം തന്നെ അണികളും യാത്ര ചെയ്യുന്നു. വീണ്ടും മത്സരിച്ച് എല്ലാവരും വിജയിച്ച് കേവല ഭൂരിപക്ഷം എന്ന ഒരു വാക്ക് തങ്ങളുടെ നിഘണ്ടിലുള്ള മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് ലോക്സഭയിൽ ഉയർന്നു വന്നുകൊണ്ട് വീണ്ടും ഭാരതത്തിൻ്റെ ഭരണം നരേന്ദ്രമോദിയുടെ കൈകളിൽ എത്തും എന്ന പൂർണ്ണ വിശ്വാസമാണ് ഓരോ ബി ജെ പിക്ക് പ്രവർത്തകർക്കുമുള്ളത്. അതിനായുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ അവർ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ തുടക്കം എന്നോണം അതിന് കൂടുതൽ കരുത്തേകുന്ന, ഊർജം നൽകുന്ന പ്രഖ്യാപനമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. കേരള കാസർഗോഡ് ശ്രീമതി എം എൽ അശ്വിനി,
കണ്ണൂർ ശ്രീ സി രഘുനാഥ്, വടക്കര ശ്രീ പ്രഫുല്ല കൃഷ്ണ, കോഴിക്കോട് ശ്രീ എം ടി രമേശ്, മല്ലാപുരം ഡോക്ടർ അബ്ദുൽ സലാം, പൊന്നാനി ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യം, പാലക്കാട് ശ്രീ സി കൃഷ്ണകുമാർ, തൃശൂർ ശ്രീ സുരേഷ് ഗോപി, അൽപൂജ ശ്രീമതി ശോഭ സുരേന്ദ്രൻ, പത്തൻ മതിട്ട ശ്രീ അനിൽ ആന്റണി, അട്ടിങ്കൽ ശ്രീ വി മുരളീധരൻജി, തിരുവനന്തപുരം ശ്രീ രാജീവ് ചന്ദ്രശേഖർ. 12 സീറ്റ്സ് ഔട്ട് ഓഫ് 20.